പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 9 മുതൽ 14 വരെ വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വചനഭാഗം. ഫരീസയൻ ഏറെ പുണ്യപ്രവർത്തികൾ ചെയ്തു. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ദശാംശം കൊടുക്കുന്നു. കവർച്ച, അനീതി, വ്യഭിചാരം ഇതൊന്നും ചെയ്തിട്ടുമില്ല. ദൈവതിരുമുമ്പാകെയുള്ള സുതാര്യതയാണ് പ്രാർത്ഥന. ഈ ഫരീസയന്റെ പ്രാർത്ഥനയുടെ ഘടനയും നല്ലതാണ്. ആദ്യം നന്ദി പറഞ്ഞു, പിന്നെയാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അയാളുടെ മനസ്സിൽ മുഴുവൻ അയാൾ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. ആത്മപ്രശംസയല്ലാതെ വാക്കുകളിൽ മറ്റൊന്നും സ്ഫുരിക്കുന്നുമില്ല. ഫരീസയന്റെ പ്രാർത്ഥനയുടെ കുറവ് അയാൾ തന്നോട് തന്നെയാണ് പ്രാർത്ഥിച്ചത് എന്നതാണ്, ദൈവത്തോടല്ല. ചുങ്കക്കാരനാകട്ടെ മാറത്തടിച്ച് കർത്താവെ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. പശ്ചാത്താപത്തിന്റെ അടയാളമാണ് മാറത്തടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്താൻ പോലും അയാൾ ധൈര്യപ്പെട്ടില്ല. കുറച്ച് പുണ്യപ്രവർത്തികളും അയാളും ചെയ്തിരിക്കാം, എന്നാൽ ദൈവത്തിനുമുമ്പിൽ അവയൊക്കെ എന്താണ്? വലിയ മനുഷ്യർക്ക് തങ്ങളുടെ ബലഹീനതയെക്കുറിച്ച് അവബോധമുണ്ടാവുകയുള്ളൂ. സ്വയം നീതീകരിക്കുന്നതായിരുന്നു ഫരീസയന്റെ പ്രാർത്ഥന. എങ്കിൽ ചുങ്കക്കാരന് പ്രാർത്ഥന തിരിച്ചറിവാണ്, താൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ്. തന്നെത്താൻ നീതീകരിച്ചവനെ ദൈവം നീതീകരിച്ചില്ല. സ്വയം എളിമപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിക്കുന്ന ചുങ്കക്കാരന്റെ പ്രാർത്ഥന അവനെ നീതീകരണത്തിലേക്ക് നയിക്കുകയാണ്. കർത്താവെ, ശരിയായി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം നീ എനിക്ക് നൽകണമേ.